അയാൾ വന്ന് വലിയ റോഡിൽ താണെങ്ങോട്ടാടാ പോകുന്നത്? ഇവിടെയൊക്കെ തന്ത റോഡാണോ? കണക്റ്റ് ഒക്കെ പോകേണ്ടത് പോവോ? അതൊന്നും കുഴപ്പമില്ല, അവന്മാര് തളിക്കട്ടെ. അവന്മാര് പോലീസ് സ്റ്റേഷനിൽ വണ്ടി എടുക്കുക. എന്താ പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഉള്ളവർക്കുള്ളതാണോ പോലീസ് സ്റ്റേഷൻ? മോശമായിട്ട് പെരുമാറി, മനസ്സിലാവുണ്ടോ? അതന്നെയാണ്. ആ അത്ര തന്നെ ഉള്ളൂ. സ്ത്രീകളുള്ളപ്പോ എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു? എടാ പോണ എങ്ങനെ വിളിക്കുന്നു? കൂടെ വൈഫുള്ള പോലെ എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു? എന്നെ സാറ് സമ്മതിച്ചു. സാർ മാനുവിട്ട സാറ് അപ്പുറത്ത് വണ്ടി ഉണ്ടായിട്ട് നമുക്ക് വളയ്ക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു വണ്ടി ഈ പെട്ടെന്ന് സാറ് ടൂ വീലർ ആണെങ്കിൽ സാർ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ല. സാറെ സമ്മതിച്ചു. ഇന്നലെ വരെ ഇവിടെ വന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. വന്നത് സാർ ശ്രദ്ധിച്ചോ, സംസാരിച്ചു വരികയാണ്. സാറെ നമ്മള് നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നാണ് സാറ് സ്റ്റേഷനിൽ പോവാ കുഴപ്പമില്ല, സ്റ്റേഷനിൽ പോവാ കുഴപ്പമില്ല. ആ പേരോ അഡ്രസ്സൊക്കെ തരാം. വൈഫ് ഉണ്ട് കൂടെ, എനിക്ക് അങ്ങനെ റോഡിലെടുത്തിട്ട് വരാൻ പറ്റുമോ? ആ സമ്മതിച്ചു. നമ്മള് സാധാരണക്കാരല്ലേ, ഇങ്ങനെ വന്നിട്ട് തളപ്പായിരിക്കുന്നു വണ്ടി ഉണ്ടായിരിക്കുന്നത്. ഇയാളെ ഇവിടുന്ന് സാർ ഇവിടുന്ന് ഇവിടുന്ന് അഡ്രസ് ചെയ്ത് പറ്റില്ല. എന്റെ വൈഫിനോട് നിന്നെ പറ്റിക്കാൻ സാഹസമാനം പറയോ? അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലെ തന്നെയാണ്. ഞാൻ ഇന്നലെ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത്രയാണ് നിങ്ങൾക്ക് അതുപോലെ ആർ എ എം ഡബ്ല്യു എസ് രമീഷ്. അച്ഛന്റെ പേര് സൺ ഓഫ് മൊയ്തീൻ വീക്കർ. സൺ ഓഫ് മൊയ്തീൻ വീക്കർ. ഇത്രയും വണ്ടിക്കാർ വെള്ളത്തിന്റെ വെള്ളാർത്ത് ഹൗസ്, വള്ളത്തോൾ നഗർ, വെട്ടിക്കാട്ടിരി പി ഒ. മൊബൈൽ നമ്പർ 9847664042 MH 12NT6097 പൂനെ രജിസ്ട്രേഷൻ 6097. ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വന്നത്, ഇല്ലാന്ന് ഒരിക്കലും പറയരുത്. സാറ് ഇത് എടുത്തോ, എടുത്തോ സാറേ, കുഴപ്പമില്ല. വൈഫിനാരുകൊണ്ടോ? അതൊന്നും പറ്റത്തില്ല സാറേ. വൈഫിന് പോലീസ് സ്റ്റേഷൻ ജീപ്പിലേക്ക് അടുത്തില്ല. സാർക്ക് ഞാൻ അസൽ ആൺകുട്ടിയാണ്, ഞാൻ സ്റ്റേഷനിലോട്ട് വരും. സാറിന്റെ വണ്ടിയുടെ പിന്നാലെ ഉണ്ടാവും ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട്. ഞാൻ എവിടെ പോകത്തില്ല. ഞാൻ ഇങ്ങനെ വരും, ഞാൻ ജീപ്പിലേ കയറ്റില്ല. എന്റെ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. സാറേ ഞാൻ ജീപ്പ് കയറത്തില്ല, എന്റെ വൈഫിനും കൂടെ ജീപ്പ് കയറില്ല. എന്റെ വണ്ടി സാറിന്റെ കയ്യിൽ ഈ നമ്പർ ഇല്ലേ? ഞാൻ എവിടെ ഞാൻ ഓൺ ഡ്യൂട്ടിയാണ്, ഞാൻ സാർക്ക് ഏതൊക്കെ സെക്ഷൻ അറിയാം? അതേപോലെ സെക്ഷൻ എനിക്ക് വണ്ടർ ചാവി സാറേ, വണ്ടർ ചാവി സെക്ഷൻ പഠിപ്പിക്കുന്ന നമ്മൾ വണ്ടർ ചാവി സാറേ. അത് സാറൊരു സീനിയർ ഇൻസ്പെക്ടർ ആണ്, സാറല്ല ഊരിയെടുത്തെ ഒരു കോൺസ്റ്റബിൾ. സാറൊരു സീനിയർ അധികാരം കൊടുത്തിട്ട് സുഹൃത്ത് വിളിക്കണ്ട. ചാവിത സാറെ ഞാൻ വരില്ല. സാറേ ഞാൻ സ്റ്റേഷൻ അപ്പൊ ചാവി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ വൈഫിനെ കൂടെ വണ്ടി കയറില്ല. ഞാൻ വൈഫ് ചെയ്തിട്ടാണ് നാളെ കേസ് തമ്മിൽ തന്നെ.
എന്റെ പൊന്നു സഹോദരങ്ങളെ തെറ്റുണ്ടെങ്കിൽ സമ്മതിക്കാം. നമ്മൾ എന്ത് തെറ്റായി ആളെ അറസ്റ്റ് ഞാൻ വല്ല കഞ്ചാവ് കൊണ്ടുപോയതില്, നിങ്ങൾ ഇത്ര ആൾക്കാരല്ലേ, ഞാൻ വല്ല കഞ്ചാവ് കൊണ്ടുപോയതില്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വണ്ടിനെ കൊണ്ടാണ് പോകുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന പറയണേ, ഇവരെ ഒലക്ക് തന്നെ. മിലിട്ടറി വിടട്ടെ, നീ സംസാരിക്കണ്ടോ? സാറേ തെറ്റ്, വണ്ടി ചാവി ഊരിയെടുക്കുന്നേ, അവരൊക്കെ പോണില്ലേ, വണ്ടി ചാവി എങ്ങനെ ഊരിയെടുക്കുന്നേ, ഇവിടെ പോരല്ലേ, പോരല്ലേ, പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റുമോ? വണ്ടി കൊച്ചുണ്ടല്ലോ, ഒന്ന് മനസ്സിലാക്കൂടെ. ചാവി തന്നെ ഞാൻ പോവാ സ്റ്റേഷനിൽ വരാം, എവിടെ വേണേലും വരാം. പേടിയില്ല, അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. പേടിയുണ്ടെങ്കിൽ എത്രയും കൂടെ സംസാരിക്കും. വണ്ടി നിൽക്കുന്ന ഇവിടെ നോക്കി, വണ്ടി നിൽക്കുന്ന നോക്കി, ഞാൻ ബോർഡ് വിട്ട് പോയിണ്ടെങ്കിൽ ഓക്കെ. പെട്ടെന്ന് നമ്മളെങ്ങനെ മടക്കിയ വണ്ടി? ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം പ്രോപ്പറാണ്. എന്താ ഇളക്കുന്നത്? ആ മീഡിയക്കാരി അങ്ങോട്ടെ, കുഴപ്പമില്ല, നമ്മൾ അന്തസ്സായിട്ട് പറഞ്ഞോളാം, കുഴപ്പമില്ല. ചാവി തന്നെ തീരാന്ന് സാറ് ചാവി തന്നെ ഇപ്പൊ പോവാന്നല്ലേ, ചാവി തരാണ്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നേ? ആ പിന്നെ സാർ അങ്ങനെ കുഴപ്പമില്ല, ചാവി തരുന്നുണ്ട് സാർ. ഞാൻ തൃശ്ശൂർക്കാരൻ തന്നെയാ, ഞാൻ എന്റെ വയസ്സിന് കൂടെ എനിക്ക് ഇത്ര മോശമുണ്ട്. നിങ്ങൾ ചാവി അവർക്ക് നമ്മളെ കാണുമ്പോ ചോർച്ചല് ചോർച്ചല് കൂടുതലാണ്, അതുകൊണ്ടോ വേറൊന്നല്ല. അവനെ അല്ല, ഒരു ഇടാ പോടാന്നൊക്കെ വിളിച്ച് ഒരു മാന്യമായിട്ട് ഒരാളെ ഇട പോലും നമ്മൾ തെറ്റില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. ചാവി ഇവിടുന്ന് വണ്ടി കയറൂല, അല്ല ഞാൻ കൂടെ പോകൂല, അവൻ ചാവി ഒരു കൂടി കൊടുത്തു, ഞാൻ അവിടെ പോയി മേടിക്കൂല.